ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 21 ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു മാജിക്കൽ ഗ്ലോ നൽകുന്ന ഒരു ഫേസ് ഓയിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ബ്രാൻഡ് നെയിം ഒക്കെ നോക്കുകയാണെങ്കിൽ കപീവ എന്നാണ് പറയുന്നത് കേട്ടോ. ഇവരുടെ കുങ്കുമാദി ഫേസ് ഓയിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് 100% നാച്ചുറൽ ആണ്. അതേപോലെ തന്നെ ഹെർബൽ ആക്റ്റീവ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടോക്സിക് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം. അപ്പൊ എങ്ങനെയാണ് 21 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് ആ ഒരു നാച്ചുറൽ ഗ്ലോ, ഹൈഡ്രേഷൻ, ഡാർക്ക് സ്പോട്ട്, അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ, ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ മെലസ്മ പോലെയുള്ള സിറ്റുവേഷൻസ്, അത് മാത്രമല്ല സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ നല്ലോണം ചേഞ്ച് ചെയ്യും. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ, അതായത് അണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ല ഈവൻ ടോണിലേക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഫേസ് ഓയിൽ. അപ്പൊ ഇതിലെ മെയിൻ എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ കുങ്കുമാദി തൈലമാണ് കേട്ടോ. നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള നമ്മുടെ സാഫ്രോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ റേഡിയൻസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂളായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു സെറം ബേസ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു പാക്കേജിംഗ് ഒക്കെ നോക്കുമ്പം എക്സാക്ട്ലി നമ്മുടെ ഒരു സെറത്തിൻ്റെ പോലത്തെ പാക്കേജിംഗ് ഒക്കെയാണ്. ഇതേപോലെ ഓപ്പൺ ചെയ്തെടുക്കുക. നല്ല പ്രീമിയം പ്രൊഡക്റ്റ് വിത്ത് പ്രീമിയം ക്വാളിറ്റി എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും കേട്ടോ. ഔട്ടർ ആ ഒരു ലുക്കിങ്ങും പാക്കേജിംഗ് ഒക്കെ കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റിയൊക്കെ. ഇതേപോലെ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് നമ്മൾ. അത്യാവശ്യം നല്ല സെക്യൂർ ആയിട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് ഇരിക്കുന്നത് കേട്ടോ, ടൈറ്റനായിട്ട്. എന്നിട്ട് നമ്മുടെ കൈ നല്ലോണം ക്ലീൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഫേസും നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ കപീവയുടെ കുങ്കുമാദി ഗ്ലോ ഫേസ് ഓയിൽ നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് നമ്മുടെ കൈയും അതേപോലെ തന്നെ നമ്മുടെ ഫേസും എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. നന്നായിട്ട് വാഷ് ഓഫ് ഒക്കെ ചെയ്ത് പാറ്ററി ഒക്കെ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു 1, 2, 3 അല്ലെങ്കിൽ 4 ഡ്രോപ്സ് ഇതേപോലെ നമ്മുടെ പാമിൽ എടുക്കുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര ടൈംസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 21 ഡേയ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യണം വിസിബിൾ റിസൾട്ട് കിട്ടണമെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ ഡേ ആൻഡ് ഈവനിങ് അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം. ഡെയിലി നമ്മളൊരു 2 ടൈംസ് മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിസിബിൾ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഡെയിലി ചെയ്തിരിക്കണം. എന്നിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അപ്വേർഡ് ആയിട്ട് വേണം മസാജ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ജെന്റിലി ഇതേപോലെ മസാജ് ഓവർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൈ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫേസും നല്ല ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജെൻറ്റലി മസാജ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ റഫായിട്ട് അല്ലെങ്കിൽ ഹാഷ് ആയിട്ട് ഫേസിൽ ഉരയ്ക്കുന്ന രീതിക്കൊന്നും ചെയ്യരുത്. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യാം. ശരിക്കും നമ്മൾ ഈ ഒരു ഫേസ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പം അതായത് റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പായിട്ടുള്ള ഡള്ളായിട്ടുള്ള ലെയേഴ്സിനെ റീജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആൻഡ് ഗ്ലോ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കപീവയുടെ ഈ ഒരു ഫേസ് ഓയിൽ അതായത് ഗ്ലോ ഫേസ് ഓയിലിൽ ജോജോബോ സീഡ് ഓയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ജോജോബോ സീഡ് ഓയിൽ എന്ന് വെച്ചാൽ അതായത് റെഡ്നെസ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അത് മാത്രമല്ല മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അത് ഇൻഹിബിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ മെലാനിൻ്റെ ആ ഒരു പ്രൊഡക്ഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയാലും നല്ല സ്മൂത്ത് ആൻഡ് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നുണ്ട് കേട്ടോ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തപ്പം എനിക്ക് ഫീലായത്. അതേപോലെ തന്നെ 100% നാച്ചുറൽ ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള ആക്റ്റീവ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ ടീയുടെ ആ ഒരു എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഈ ഒരു ഒരു ഫേസ് അല്ലെങ്കിൽ എന്താ പറയുക സ്കിൻ ഗ്ലോ ഓയിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ തന്നെ. കപീവയുടെ കുങ്കുമാദി അതായത് നമ്മുടെ ഫേസ് ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അമേസിങ് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടോക്സിക് പ്രിസർവേറ്റീവ്സ് അതേപോലെ തന്നെ സൾഫൈറ്റ്സ്, പാരബൻസ്, ദെൻ ക്രുവൽറ്റി ഫ്രീ ആണ്. അപ്പോൾ 100% വേഗൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 30 ml പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ ഈ ഒരു ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എത്രയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ സോറി കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് 699 രൂപയാണ്. അതേപോലെ തന്നെ
മൂന്ന് വർഷത്തെ ഷെൽഫ് ലൈഫും നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി 2 times വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ശരിക്കും ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ടെക്സ്ചർ, ആ ഒരു മെലസ്മ പോലെയുള്ള അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നല്ലോണം ചേഞ്ച് ചെയ്യും. അപ്പൊ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇന്ന സ്കിൻ ടൈപ്പാണ് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ആരും വിഷമിച്ചൊന്നും ഇരിക്കേണ്ട, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു പാക്കേജ് കണ്ടില്ലേ, നല്ല ഗ്ലാസ് ബേസ്ഡ് ബോട്ടിലാണ്. അപ്പൊ ഔട്ടർ പാക്കിങ്ങിൽ നമുക്ക് ഈ ഒരു പിക്ചേഴ്സൊക്കെ, ആ ഒരു ഫ്ലോറൽ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും ആ ഒരു ആയുർവേദിക് ആ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ഇനി ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാം, ഞാനിത് ഇപ്പോഴാണ് കേട്ടോ കണ്ടത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ സാഫ്രോൺ കിടപ്പുണ്ട് കേട്ടോ ഇതിന്റെ അടിയിലായിട്ട്, അതായത് നമ്മുടെ കുങ്കുമപ്പൂവ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലേ, കണ്ടോ ഇതിൽ ആ ഒരു കുങ്കുമപ്പൂവിന്റെ എക്സ്ട്രാക്റ്റ് ഇവര് ഇതിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ നല്ല കിടുക്കനായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ ടോക്സിക്കും അതേപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല നമുക്ക് 100% ആയുർവേദിക് ആൻഡ് നമ്മുടെ ഇതേപോലെ ഹെർബൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, വിസിബിൾ ആയിരിക്കും. അതുകൊണ്ടിട്ട് ഒരു ഹാർഡ്നെസ്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു ബോട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് 21 days കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ ഒരു വന്ന കളർ പോകുകയില്ല. അപ്പൊ എല്ലാവർക്കും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് വലിയ പ്രൈസ് റേഞ്ച് ഒന്നും ഇല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 699 എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ മിസ് ചെയ്യേണ്ട. അടുത്തായിട്ട് ഞാൻ പറയാൻ വന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചിലർക്ക് ചില ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് അത് എന്താ പറയുക, കെമിക്കൽ ആയതുകൊണ്ടിട്ടാവില്ല, അവരുടെ ആ ഒരു സ്കിൻ ടൈപ്പിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടിട്ട് അവർക്ക് അത് സ്കിന്നിൽ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പം എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ഡ്രൈ ആൻഡ് കൂൾ പ്ലേസിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലൊന്നും കൊണ്ടേ വെക്കരുത്. ദൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. ഇത് എക്സ്റ്റേണൽ യൂസിന് മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അതൊക്കെ നോർമലി അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഫസ്റ്റ് യൂസിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എന്താ പറയുക, സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്റ്റർ ചേഞ്ച് ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആ ഒരു റഫ് ടെക്സ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പരുപ്പരുത്ത ആ ഒരു ഫീലൊക്കെ പോയിട്ട് നല്ല മോയിസ്റ്റ് ആൻഡ് ഒരു ഹൈഡ്രേഷൻ ഫീൽ നമുക്കറിയാൻ പറ്റും. പിന്നെ 21 days ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള സ്കിൻ ഗ്ലോയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. പിന്നെ ഡാർക്ക് സ്പോട്ട്, മെലസ്മ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സർക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പം എല്ലാ ഏജ് ഗ്രൂപ്പ്സും അതേപോലെ തന്നെ വ്യുമനും അതേപോലെ നമ്മുടെ മെന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവരിക്കും. ബൈ, താങ്ക് യു.